അയോധ്യ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് RSS മായന്നൂർ ശാഖയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അയോധ്യ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് RSS മായന്നൂർ കാവ് ശാഖയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂട്ടിൽമുക്ക മൂലമണ്ണൂർ ദുർഗാദേവി മഹാവിഷ്ണു മഹാക്ഷേത്രത്തിൽ നിന്ന് ഭജനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് മായന്നൂർ കാവിലാണ് പര്യവസാനിച്ചത്. മായന്നൂർ കാവ് സ്റ്റേജിൽ ലൈവ് സ്ക്രീനിംഗ് നടത്തി. എല്ലാ വീടുകളിലും മധുര വിതരണവും നടന്നു. പടക്കം പൊട്ടിച്ചും ജയശ്രീരാം വിളികളാലും ആഘോഷ പൂർണ്ണമാക്കിയ പരിപാടിയിൽ അമ്മമാരും കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു. വൈകിട്ട് വീടുകളിൽ ദീപം തെളിയിച്ചും ക്ഷേത്ര ദർശനവും നടത്തിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിപൂർവ്വം ആഘോഷിച്ചത്. RSS കൊണ്ടാഴി മണ്ഡലം വിദ്യാർത്ഥി പ്രമുഖ കിരൺ ദാസ്, മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മുടെ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ലോകമെമ്പാടും രാജ്യമെമ്പാടും 140 കോടി ജനങ്ങളും അതിൻ്റെ സന്തോഷത്തിലാണ്. ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ അയോധ്യയിൽ ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ. നമുക്കറിയാവുന്ന പോലെ ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എത്രയും കാലം പറഞ്ഞതുപോലെ നമ്മുടെ 500 വർഷത്തിൽ പരം കാത്തിരിപ്പിൻ്റെ വിരാമം ആയിരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമിയിൽ അല്പസമയത്തിനകം പ്രാണപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ നാടുകളിലും ഒരു ഉത്സവമായിട്ട് ഇത് കൊണ്ടാടുകയാണ്. ഞങ്ങളുടെ മായന്നൂരിലും ഇത് ഞങ്ങൾ അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവ സംഘം മായന്നൂർ കാവ് ശാഖയുടെ നേതൃത്വത്തിൽ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഭജനയോടെ ആരംഭിച്ച് ഈ ഭജന മായന്നൂർ കാവിലേക്ക് എത്തിയിരിക്കുകയാണ്. വരുന്ന വഴി ഞങ്ങൾ എല്ലാവർക്കും പായസ വിതരണവും 500 പരം ലഡുവും കാര്യങ്ങളും എല്ലാം ഏർപ്പാടാക്കി എല്ലാ വീടുകളിലും മധുര വിതരണം ചെയ്യുകയും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിലെ എല്ലാ അമ്മമാരെയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുമിച്ചിരുത്തി ലൈവ് സ്ക്രീനിങ്ങും നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം നാട്ടുകാരെല്ലാം സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ഇത്രയും കാലം ഞങ്ങളുടെ 500 വർഷത്തെ കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുകയാണ്. വളരെ സന്തോഷം. ജയ് ശ്രീറാം. ജിതിൻ മുകുന്ദൻ, ശിവശങ്കരൻ, പ്രഭാത്, ജയൻ, രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. CCV News കൊണ്ടാഴി.